നമസ്കാരം. സംസ്ഥാനത്ത് പെട്രോൾ വില 100 രൂപ കടന്നു. മാളവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെപിസിസി പുനഃസംഘടനയ്ക്ക് പിന്നാലെ പോഷക സംഘടനകളിലും അഴിച്ചുപണിക്കൊരുങ്ങി നേതൃത്വം. യൂത്ത് കോൺഗ്രസിലും കെഎസ്യുവിലും നേതൃമാറ്റമുണ്ടാകും. പോഷക സംഘടനകളിലും ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കാൻ പുതിയ തീരുമാനം. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ പ്രവർത്തിച്ചിരുന്ന ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം തഹസിൽദാരന്മാരുടെ ഓഫീസുകൾ മേത്തലയിലെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി. യൂണിറ്റ് 2, 3, 4 തഹസിൽദാരന്മാരുടെ ഓഫീസുകളാണ് മാറ്റിയിട്ടുള്ളത്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശന സൗകര്യം പുനരാരംഭിച്ചു. 6 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. വാർത്തകൾ വിശദമായി. കെപിസിസി പുനഃസംഘടനയ്ക്ക് പിന്നാലെ പോഷക സംഘടനകളിലും അഴിച്ചുപണിക്കൊരുങ്ങി നേതൃത്വം. യൂത്ത് കോൺഗ്രസിലും കെഎസ്യുവിലും നേതൃമാറ്റമുണ്ടാകും. പോഷക സംഘടനകളിലും ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കാനാണ് പുതിയ തീരുമാനം. മഹിളാ കോൺഗ്രസിലും അഴിച്ചുപണി നടത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസും കെഎസ്യുവും നിർജ്ജീവമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പുതിയ നടപടിയെന്നാണ് റിപ്പോർട്ട്. മഹിളാ കോൺഗ്രസിലും അഴിച്ചുപണി നടത്തുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷയെ കണ്ടെത്താനുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. കെപിസിസിയിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തുമെന്ന് അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നലെ പറഞ്ഞിരുന്നു. ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം ഭാരവാഹികൾ ഉൾപ്പെടെ 51 അംഗ കമ്മിറ്റിയാണ് ഉണ്ടാവുകയെന്നും വ്യക്തമാക്കി. 3 വൈസ് പ്രസിഡന്റുമാരും 15 ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടുന്നതായിരിക്കും നേതൃത്വം. ദളിതർക്കും സ്ത്രീകൾക്കും സംവരണം നൽകണമെന്ന് കോൺഗ്രസ് ഭരണഘടന പറയുന്നുണ്ടെന്നും അത് ഉറപ്പാക്കണമെന്നും സുധാകരൻ പറഞ്ഞു. സംസ്ഥാന നേതൃത്വം അതിന് താഴെ ജില്ലാ കമ്മിറ്റികൾ, നിയോജകമണ്ഡലം കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി എന്നിങ്ങനെയായിരിക്കും കോൺഗ്രസ് പ്രവർത്തിക്കുക. ഏറ്റവും താഴെ തട്ടിൽ അയൽക്കൂട്ടങ്ങളും ഉണ്ടാവും. ദളിതർക്കും സ്ത്രീകൾക്കും സംവരണം നൽകണമെന്ന് കോൺഗ്രസ് ഭരണഘടന പറയുന്നുണ്ട്. അത് ഉറപ്പാക്കുമെന്ന് സുധാകരൻ പറഞ്ഞു. പാർട്ടിയിൽ അച്ചടക്കം ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന തലത്തിലും ജില്ലയിലും സംവിധാനം ഉറപ്പാക്കും. തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം പഠിക്കാൻ 5 മേഖലാ കമ്മിറ്റികൾ ഉണ്ടാകും. നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം കുറവായതിനാൽ കാസർകോട്, വയനാട്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ DCC ചെറിയ നിർവാഹക സമിതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. KPCC തലത്തിൽ മീഡിയ സെൽ ഉണ്ടാകും. ചാനൽ ചർച്ചയിലുൾപ്പെടെ ആരു പങ്കെടുക്കണമെന്ന് മീഡിയ സെൽ തീരുമാനിക്കുമെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പൊളിറ്റിക്കൽ ഡെസ്ക്, മാളവിഷേ. ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ പ്രവർത്തിച്ചിരുന്ന ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം തഹസിൽദാരന്മാരുടെ ഓഫീസുകൾ മേത്തലയിലെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി. യൂണിറ്റ് 2, 3, 4 തഹസിൽദാരന്മാരുടെ ഓഫീസുകളാണ് മാറ്റിയിട്ടുള്ളത്. യൂണിറ്റ് 2 മണത്തല, വാടാനപ്പള്ളി, കയ്പമംഗലം, ആല, കൂളിമുട്ടം. യൂണിറ്റ് 3 പുന്നയൂർ, ഏങ്ങണ്ടിയൂർ, വലപ്പാട്, പെരിഞ്ഞനം, പനങ്ങാട് എന്നിവയും. യൂണിറ്റ് 4 കടിക്കാട്, എടക്കഴിയൂർ, കടപ്പുറം, നാട്ടിക, പാപ്പിനിവട്ടം എന്നീ വില്ലേജുകളുമാണ് മേത്തലയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസും യൂണിറ്റ് 1 ചന്ദ്രാപിന്നി, ലോകമലേശ്വരം, മേത്തല, തളിക്കുളം, ഒരുമനയൂർ വില്ലേജുകൾ മാത്രമായിരിക്കും ഇനി മുതൽ വടക്കേനടയിലെ ഇപ്പോഴത്തെ ഓഫീസിൽ പ്രവർത്തിക്കുക. ലോക്ക്ഡൌണിൽ നിയന്ത്രണങ്ങൾ ഇളവ് വന്നതിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശന സൗകര്യം പുനരാരംഭിച്ചു. 2 ലോക്ക്ഡൌണിനെ തുടർന്ന് കഴിഞ്ഞ 8 നിർത്തിവച്ചിരുന്ന ദർശന സൗകര്യമാണ് ഇന്ന് മുതൽ പുനരാരംഭിച്ചത്. വിവാഹം നടത്താനും അനുമതിയുണ്ട്. 6 വിവാഹങ്ങൾ ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. പുലർച്ചെ 5 ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. പ്രതിദിനം 600 പേർക്കാണ് ദർശനാനുമതിയുള്ളത്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന 300 പേർക്കും ദേവസ്വം ജീവനക്കാർ, പാരമ്പര്യ പ്രവർത്തിക്കാർ, പെൻഷൻകാർ എന്നിങ്ങനെ 150 പേർക്കും പ്രദേശവാസികളായ 150 പേർക്കുമാണ് ദർശനത്തിന് അനുമതിയുള്ളത്. കൂടാതെ ശ്രീലകത്ത് നെയ്വിളക്ക് സ്വീറ്റാക്കുന്നവർക്കും ദർശനത്തിന് അനുമതിയുണ്ട്. ഓൺലൈനിൽ ബുക്ക് ചെയ്യാത്തവർക്ക് കിഴക്കേനടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് ദർശനം നടത്താനാകും. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളെ തുടർന്ന് ഭക്തരില്ലാത്തതിനാൽ കഴിഞ്ഞ 1.5 ക്ഷേത്രനട നേരത്തെ അടയ്ക്കാറായിരുന്നു പതിവ്. പുലർച്ചെ 2 നിർമ്മാല്യ ദർശനത്തിന് തുറക്കുന്ന ക്ഷേത്രനട ഭക്തരില്ലാത്തതിനാൽ ഉച്ചപൂജ നേരത്തെ പൂർത്തിയാക്കി 9:30 അടച്ചിരുന്നത്. ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങിയതിനാൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി സാധാരണ പോലെ ഉച്ചപൂജ കഴിഞ്ഞ് 12:30 നട അടയ്ക്കുക. ഉച്ചതിരിഞ്ഞ് 4:30 തുറന്നാൽ രാത്രി 9:30 അടച്ചിരുന്നത് നിയന്ത്രണങ്ങളുടെ ഭാഗമായി 7:30 പിന്നീട് ഭക്തരെ പ്രവേശിപ്പിക്കില്ല. കൊടിമരം വരെയാണ് ഭക്തർക്ക് പ്രവേശനാനുമതിയുള്ളത്. നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല.
ഒരേസമയം 15-ലധികം പേരെയും പ്രവേശിപ്പിക്കുന്നില്ല. 80 വിവാഹങ്ങൾക്കാണ് ഒരു ദിവസം അനുമതിയുള്ളത്. വിവാഹ സംഘത്തിലെ 10 പേർക്ക് മാത്രമാണ് മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. വഴിപാട് കൗണ്ടറുകളും തുറന്നു പ്രവർത്തിച്ചു. പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നാം ലോക്ക്ഡൗണിൽ നിർത്തിവച്ചിരുന്ന ചോറൂണ് വഴിപാട് പുനരാരംഭിച്ചിട്ടില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഭക്തരെ കടത്തിവിടുന്നത്. ഭക്തർ വരി നിൽക്കുന്ന സ്ഥലവും വിവാഹ മണ്ഡപങ്ങളുമെല്ലാം മണിക്കൂറിടവിട്ട് അണുനശീകരണം നടത്തുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. സംസ്ഥാനത്തെ പെട്രോൾ വില 100 രൂപ കടന്നു. പെട്രോളിന് 26 പൈസയും ഡീസലിന് 8 പൈസയുമാണ് കൂട്ടിയത്. തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലാണ് പെട്രോൾ ലിറ്ററിന് 100 രൂപ 4 പൈസയാക്കിയത്. തിരുവനന്തപുരം നഗരത്തിൽ പെട്രോൾ ലിറ്ററിന് 99 രൂപ 27 പൈസയാണ് വില. കൊച്ചിയിൽ പെട്രോളിന് 97 രൂപ 72 പൈസയും ഡീസലിന് 93 രൂപ 10 പൈസയുമാണ് വില. കൊടകരയിൽ BJP യിൽ നിന്ന് രാജിവെച്ച CPM യിൽ ചേർന്ന പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. പന്തല്ലൂരിൽ വെച്ച് നടത്തിയ സ്വീകരണം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പുതുക്കാട് MLA യുമായ KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPIM കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി TA രാമകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PR പ്രസാദൻ, EK അനൂപ്, CPIM നെല്ലായി ലോക്കൽ സെക്രട്ടറി TR ലാലു, CPIM പന്തലൂർ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി PR ഉണ്ണികൃഷ്ണൻ, TK പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. BJP പറപ്പൂക്കര പഞ്ചായത്ത് കർഷക മോർച്ച പ്രസിഡന്റ് പ്രതീഷ് കാരയിൽ, BJP പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശ്യാംകൃഷ്ണ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP യുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്ന സ്വപ്ന പ്രതീഷ് തുടങ്ങിയ വിവിധ പ്രവർത്തകരാണ് BJP യിൽ നിന്നും രാജിവെച്ച് CPIM യിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ദേശീയപാതയിൽ കോതപറമ്പ് ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട ചരക്കു വാഹനം വൈദ്യുതി പോസ്റ്റും മതിലും ഇടിച്ചു തകർത്തു. വാഹനത്തിൻ്റെ ഡ്രൈവർ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എറണാകുളത്തു നിന്നും മണ്ണാർക്കാട്ടേക്ക് ചരക്കുമായി പോകുകയായിരുന്ന പിക്കപ്പ് ചരക്ക് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം ഇടിഞ്ഞ് പോസ്റ്റ് ഒടിഞ്ഞതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം ഭാഗികമായി തടസ്സപ്പെട്ടു. ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മരംകൊള്ളയ്ക്ക് ഉത്തരവാദികളായവരെ പുറത്തു കൊണ്ടുവരാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നമരട മണ്ഡലം UDF കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏജന്റുമാർക്കും സർക്കാരിനുമെതിരെ ഇന്ന് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെ മുമ്പിലും സർക്കാർ ആഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ധർണ നടത്തുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ മീഡിയയിലും പത്രങ്ങളും ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം വയനാട്ടിലെ മുട്ടിൽ മരം കൊള്ളയുമായി ബന്ധപ്പെട്ടും ആ കൊള്ള സംഘത്തെ അന്വേഷിച്ചിറങ്ങിയ കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും കേരളത്തിൽ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇതുപോലെ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. സർക്കാർ പറയുന്നത് ഇത് സർവകക്ഷി യോഗം വിളിച്ചെടുത്ത തീരുമാനമാണ്, ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൾ കരീം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PD ജോസ്, UDF നേതാക്കളായ MH ഫൈസൽ, ആൽബിൻ പ്രാക്കൽ, നൌഷാദ് വാളൂർ, TK രമേശൻ, ജനപ്രതിനിധികളായ ഡേവിസ് കുര്യൻ, KA ഇക്ബാൽ, PB വിനീഷ്, VI പോളി, വർഗീസ് വാളൂർ, TA പോളി, കിഫിൽ ഇക്ബാൽ, PK തിലകൻ, കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സാനി ചക്കാലക്കൽ, ബൂത്ത് പ്രസിഡന്റുമാർ, ബാങ്ക് ബോർഡ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.